ജോറാണേ ജോറാണേ എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എന്തായി ജോറാണയോ? അവിടെ ആരാ ജോറായത്? അവിടെ ജോറായത് ഉമാ തോമസ് ആണ്. ഇവിടെയും ജോറാണേ ജോറാണേ ജയിക്ക ജോറാണേ എന്ന് റെയിമ് വിളിക്കുന്നുണ്ട്. ആ ജോറ് എട്ടാം തീയതി മനസ്സിലാകും. അത് ശ്രീ അഭിലാഷേ, ഈ റഹീമ് കുറച്ച് ദിവസമായി ഇത്തരം കാര്യങ്ങൾ പറയാണ്. ഉമ്മൻചാണ്ടി സാറേ കോൺഗ്രസിനകത്ത് ആരും കുത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടി സാർ അന്ന് മുഖ്യമന്ത്രിയുടെ സമയത്ത് ആ വിവാദം ഉയർന്നു വന്നപ്പോൾ അദ്ദേഹം അന്തസ്സായി ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്ന് പറയുകയും അതിനകത്ത് ആരെങ്കിലും ഇല്ലീഗലായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആർജവത്വം കാണിച്ചൊരു മുഖ്യമന്ത്രിയായിരുന്നു. ആ നിലപാടാണ് ഞങ്ങൾ ആരെയും, ഞങ്ങൾ ഒരിക്കലും അത്തരത്തിലുള്ള ആളുകളെ ഉമ്മൻചാണ്ടി സാറോ പാർട്ടിയോ സംരക്ഷിക്കാനുള്ള നിലപാടെടുത്തിട്ടില്ല. അവിടെയാണോ പിണറായി വിജയൻ മകൾക്കെതിരായി അന്വേഷണം വന്നു 1,72,00,000 രൂപ കിത്ത വാങ്ങിയതിനെ കുറിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ ആർജവത്വത്തോടുകൂടി പറയാൻ സാധിക്കോ? മുഴുവൻ കട്ടുമുടിക്കുന്ന ഒരു മുഖ്യമന്ത്രി കുടുംബം അവിടെ നിൽക്കുന്നത്, തെളിവ് നമ്മുടെ മുമ്പിൽ നിൽക്കുക, എന്നിട്ടാണ് ഉമ്മൻചാണ്ടി ഞങ്ങൾ വേട്ടയാടി എന്ന് പറയുന്നത്. ഉമ്മൻചാണ്ടി സാർ അറിവോടുകൂടി തന്നെയാണ് അത്തരത്തിൽ ആരെങ്കിലും ഇല്ലീഗലായി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരായി നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിച്ച ഒരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. അതായിരുന്നു ആ നിലപാട്. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോയത്. അത് നിങ്ങൾ പിന്നിൽ നിന്ന് കുത്തി. നിങ്ങളല്ലേ അദ്ദേഹത്തെ ഒരു നിയമസഭയിൽ ഒരു പ്രതിപക്ഷ നേതാവ്, നിങ്ങളുടെ വി എസ് അച്യുതാനന്ദൻ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവായിരുന്നില്ലേ? അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഇതുപോലെ ആക്ഷേപിച്ച ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുമോ ശ്രീ അഭിലാഷേ? ഉണ്ടാവോ? എന്നിട്ടാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ പുണ്യവാളന്മാർ. അദ്ദേഹത്തെ പിന്നെ എന്ത് ചെയ്തു? അദ്ദേഹത്തെ പിന്നെ ചികിത്സിക്കാൻ മുഖ്യമന്ത്രി പോയി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചികിത്സ വേണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ ഒരു സംവിധാനം വേണ്ട. ആ കുടുംബം തീരുമാനിച്ചു. പാർട്ടിയുണ്ട്, കോൺഗ്രസ് ഉണ്ട്, AICC ഉണ്ട്. ഞങ്ങൾ തന്നെയാണ് തീരുമാനിച്ചത്. പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ നടത്തിയതും ഏത് ചികിത്സ കൊണ്ടുപോകാൻ തീരുമാനമെടുത്തത് ഞങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അച്ചാരൻ നിങ്ങളുടെ സർക്കാരിൻ്റെ വേട്ടയാടി നിങ്ങൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തി. അദ്ദേഹം നീറുന്ന വേദനയുമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ അവസാനത്തെ നിങ്ങളുടെ അച്ചാരം ഞങ്ങൾക്ക് വേണ്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞ് നിങ്ങൾ പോകണ്ട. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവര് തൃക്കാക്കരയിൽ പറഞ്ഞു, പിന്നെ ഇവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി തൃക്കാക്കരയിലെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും തൃക്കാക്കരയിലെ സർവസമ്മതനായി അതോടൊപ്പം എല്ലാ പ്രവർത്തന നേതൃത്വം കൊടുത്ത ആളായിരുന്നോ നിങ്ങളുടെ തൃക്കാക്കര സ്ഥാനാർത്ഥി? ജോറാണേ ജോറാണേ എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എന്തായി ജോറാണയോ? അവിടെ ആരാ ജോറായത്? അവിടെ ജോറായത് ഉമാ തോമസ് ആണ്. ഇവിടെയും ജോറാണേ ജോറാണേ ജയിക്ക ജോറാണേ എന്ന് റെയിമ് വിളിക്കുന്നുണ്ട്. ആ ജോറ് എട്ടാം തീയതി മനസ്സിലാകും. അത് ജോറാകുന്നത് ചാണ്ടി ഉമനാകും. അതുകൊണ്ട് റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് നടത്തുന്ന ക്യാമ്പയിനൊക്കെ ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് നിങ്ങൾ അഞ്ചാം തീയതി വരെ നിങ്ങൾ ജോറാണ്, പക്ഷെ എട്ടാം തീയതി വോട്ടെണ്ണുമ്പോൾ അത് ചാണ്ടിയുമ്മനാണ് ജോറാവുക. അത് പിണറായി വിജയൻ ഇതുവരെ കിട്ടാത്ത വലിയ ആഘാതം, ആഘാതത്തിലൂടെയുള്ള ഒരു വലിയ തിരിച്ചടിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയം പറയാൻ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ വ്യക്തിപരമായി വേട്ടയാടുന്നത്, വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത്. സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങൾ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നത്, ആ ആക്ഷേപം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന എല്ലാത്തിലും കഴിവ് തെളിയിച്ച ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അഭിലാഷേ? ചാണ്ടിയുമ്മ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞങ്ങളുടെ കൂടെ. ഞങ്ങളുടെ ഈ കമ്മിറ്റിയിൽ ചാണ്ടിയുമ്മ കണ്ണൂർ കോട്ടയത്തെ കലക്ട്രേറ്റ് മാർച്ചിൽ പങ്കെടുത്ത് പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായ ഒരു ചെറുപ്പക്കാരന് യുവ നേതാവാണ്. പ്രിവിലേജ് നോക്കി മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് എന്ന് പറഞ്ഞ് സുപ്രഭാതത്തിൽ വന്നതല്ല. കൊറോണ കാലത്ത് ചാണ്ടിയുമ്മന്റെ ഫോൺ നമ്പർ ഈ കേരളത്തിലെ മുഴുവൻ പാവപ്പെട്ട കുട്ടികളും തേടിയിരുന്നു. ആയിരക്കണക്കിന് മൊബൈൽ ഫോണാണ് സംഘടിപ്പിച്ച ചാണ്ടിയുമ്മൻ കൊടുത്തത്. ഈ പുതുപ്പള്ളിയിൽ ഈ നാട്ടിൽ പ്രളയം വന്നപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. ഒരു പൊതുപ്രവർത്തകൻ, ഒരു യുവജന പ്രവർത്തകൻ നടത്തേണ്ട എല്ലാ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി നടത്തി തന്നെയാണ് ചാണ്ടിയുമ്മൻ വന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ത്രിപുരയിലുണ്ടല്ലോ, നിങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അവിടെ മത്സരിച്ച് ഇപ്പോൾ മരണപ്പെട്ട ആളുടെ മകനല്ലേ ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി? അവിടെ എങ്ങനെയാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് ത്രിപുരയിൽ? ഇപ്പൊ നിങ്ങൾ ചാണ്ടിയുമ്മനെതിരായി ഈ ആക്ഷേപം പറയുമ്പോൾ ത്രിപുരയിൽ നിങ്ങളുടെ വേറെ രാജ്യമാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ചല്ലേ? അവിടുത്തെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ MLA മരിച്ചപ്പോ മത്സരിപ്പിക്കുന്നത് അയാളുടെ മകനെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുക? ഞങ്ങൾ ഉമ്മൻചാണ്ടി സാറിന്റെ മകനായത് കൊണ്ടല്ല, വളരെ കൃത്യമായി പൊതുപ്രവർത്തന രംഗത്ത് പാരമ്പര്യവും ദീർഘകാലമായി ഞങ്ങൾ ഉൾപ്പെടെ, ഞാൻ പറഞ്ഞല്ലോ സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് തുടങ്ങിയ NSU പ്രവർത്തനമാണ് അന്ന് തുടങ്ങിയ മുതൽ ഇങ്ങോട്ട് ചാണ്ടിയുമ്മൻ മാധ്യമ ശ്രീ അഭിലാഷേ, ചാണ്ടിയുമ്മനെ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ചാണ്ടിയുമ്മനെ നിങ്ങളൊരു മാധ്യമപ്രവർത്തകനല്ലേ? നിങ്ങളുടെ മാധ്യമപ്രവർത്തന കാലം തൊട്ട് ചാണ്ടിയുമ്മനെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ അങ്ങനെ പ്രവർത്തിച്ച ഒരാളാണ്, ഒരു മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് എന്താണ് പ്രശ്നം? അയാൾക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ആളാണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും ഏതാ ഇടതുപക്ഷത്തിന്റെ ആളുകൾ പറയണ്ട. പുതുപ്പള്ളി ജനത ചാണ്ടിയുമ്മനെയും ജയിക്കിനെയും വിലയിരുത്തിയിട്ടുണ്ട്. അത് വളരെ കൃത്യമായി ജനങ്ങൾ വിലയിരുത്തട്ടെ.